മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന, ഏറെ സന്തോഷമനുഭവിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ മാർത്തോമാസ് ലീഹായാൽ ക്രിസ്തുവർഷം 52 സ്ഥാപിതമായ പരിശുദ്ധ സഭ അതിൻ്റെ വളർച്ചയുടെ പാതയിൽ 1960 വർഷങ്ങൾ പിന്നിടുന്നു. അതോടൊപ്പം മലങ്കരയിൽ സ്വതന്ത്രമായ ദേശീയമായ ഒരു കാതോലിക്കേറ്റ് സ്ഥാപിതമായതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഇന്ന് മലങ്കര സഭാ മക്കൾ ആഘോഷിക്കുകയാണ്. ഈ ആഘോഷങ്ങൾക്ക് ആശംസകൾ നേരുവാനായി മറ്റ് സഭകളിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്ന് രാഷ്ട്രീയ, സാമുദായിക, മത നേതാക്കന്മാർ, സഭാ അധ്യക്ഷന്മാർ ഒക്കെയും ഈ മറൈൻ ഡ്രൈവിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് ഇത്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ആഘോഷങ്ങളുടെ പ്രാധാന്യം എന്ന് ചിന്തിക്കേണ്ടുന്നതും പൊതുജനത്തിനെ അറിഞ്ഞിരിക്കേണ്ടുന്നതും ഏറ്റവും ആവശ്യമാണ്. ഓർത്തഡോക്സ് സഭകളുടെ ചിന്താധാര അത് ദേശീയ സഭ ആണ് എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും അയക്കുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 28 അധ്യായം 19 മുതലുള്ള വാക്കുകളിൽ നാം ഇക്കാര്യങ്ങൾ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. ലോകത്തിൻ്റെ അറ്റത്തോളവും പോയി എൻ്റെ സാക്ഷികളായി തീരുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ്രുഹായുടെയും നാമത്തിൽ അനേകരെ സ്നാനം കഴിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിലേക്ക് ലോക ജനതയെ ലോകരക്ഷകൻ ക്ഷണിച്ചു. ഈ വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവനോടുകൂടി മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞ ബിഥാനിയിലേക്ക് കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്ത, വഴി ഏത് എന്ന് കർത്താവിനോട് ചോദിച്ച് മനസ്സിലാക്കിയ, ഒടുവിൽ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് സത്യവിശ്വാസം പ്രഘോഷിച്ച് പ്രഖ്യാപിച്ച ആ പരിശുദ്ധനായ മാർത്തോമാസ് ലീഹ, അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത വൃത്തികളുടെ 1960 വർഷങ്ങൾ ഇവിടെ പിന്നിടുന്നു. സുദൃഢമായ ദേശീയ ബോധത്തിൽ ഉറച്ച് വളരുന്ന, അഡ്യത്വമുള്ള, പാരമ്പര്യമുള്ള, സത്യവിശ്വാസത്തെ അഭംഗുരം കാത്തുസൂക്ഷിക്കുന്ന ഒരു സഭയായിട്ട് ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാൻ സഭ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം. ഈ വളർച്ചയുടെ അനേക നാഴികക്കല്ലുകളുണ്ട്. ആ നാഴികക്കല്ലുകളിലെ ഇന്നിൻ്റെ പ്രസക്തമായ ഒരു നാഴികക്കല്ലാണ് മലങ്കരയിൽ സ്വതന്ത്രമായി സ്ഥാപിതമായ കാതോലിക്കേറ്റിൻ്റെ 100 വാർഷികം എന്ന് പറയുന്നത്. കാതോലിക്കേറ്റ് സ്വാതന്ത്ര്യത്തിൻ്റെ സൂചനയാണ്, വലിയ ഉത്തരവാദിത്തങ്ങളുടെ സൂചനയാണ്, ദേശീയ അവബോധത്തിൻ്റെ ഏറ്റവും ശക്തമായ പ്രതീകമാണ്. ലോകമെമ്പാടുമുള്ള ഓർത്തഡോക്സ് സഭയുടെ മക്കൾ മറ്റെല്ലാ അസൗകര്യങ്ങളെയും തൃണവൽക്കരിച്ചുകൊണ്ട് എല്ലാ വിധത്തിലുമുള്ള യാത്രാ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറൈൻ ഡ്രൈവിലേക്ക് ഈ സമയത്ത് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൂരം കൊണ്ടും മറ്റ് സാഹചര്യങ്ങൾ കൊണ്ടും ഇവിടെ എത്തുവാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നതായ ആളുകൾക്ക് വേണ്ടിയാണ് മലങ്കര ഓർത്തഡോക്സ് TV പ്രത്യേകമായിട്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് TV ചാനലുകളിലൂടെ ഈ സംഭവങ്ങൾ ലോകത്തെ മുഴുവൻ കാണിക്കുവാനുള്ളതായ ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്.
ലോകം ഇന്ന് വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ആഘോഷങ്ങളുടെ പ്രത്യേകത? എന്തിനാണ് നാം ഈ ആഘോഷം സജ്ജമാക്കിയിരിക്കുന്നത്? ഇവിടെ വളരെ ചുരുക്കമായിട്ട് ഈ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ മലങ്കര സഭയുടെ സംക്ഷിപ്ത ചരിത്രം ഒരിക്കൽ കൂടെ നാം ഓർക്കേണ്ടുന്നത് ആവശ്യമാണ്. ഒന്നാമതായി, മലങ്കര സഭ പരിശുദ്ധ മാർത്തോമാസ്ലിഹായാൽ കർത്താവിന്റെ ശിക്ഷണപ്രകാരം, കർത്താവിന്റെ പദ്ധതി പ്രകാരം, കർത്താവിന്റെ സജ്ജീകരണ പ്രകാരം പരിശുദ്ധ മാർത്തോമാസ്ലിഹായാൽ ഭാരതത്തിൽ പ്രേക്ഷിതമാവുകയും പരിശുദ്ധാത്മാവിനാൽ വളർത്തപ്പെടുകയും ചെയ്ത സത്യവിശ്വാസത്തെ അപങ്കുരം കാത്തു സൂക്ഷിക്കുന്ന സഭയാണ്. അതത് കാലങ്ങളിൽ അതത് രാഷ്ട്രീയ, സാംസ്കാരിക, മത പശ്ചാത്തലങ്ങളിൽ സഹകരണത്തോടുകൂടി, തനിമയോടുകൂടി വളരുവാൻ മലങ്കര സഭയ്ക്ക് എന്നും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. ക്രിസ്തു ശിഷ്യനായ മാർത്തോമാസ്ലിഹ ഭാരതത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ ഇവിടെ ചിതറിപ്പാർക്കുന്ന യഹൂദന്മാരുടേതായ ഒരു മതം, ഒരു സംസ്കാരം എല്ലാം നിലനിൽക്കുന്നുണ്ട്. ആ മതസംസ്കാരം ഇവിടത്തെ അതത് കാലത്തുള്ള ഈ നാട്ടിലെ മക്കളുമായി ഇഴകിച്ചേർന്നുകൊണ്ടുള്ള വാണിജ്യത്തിൻ്റെയും സാംസ്കാരികതയുടെയും തനിമയിലൂടെ വളരുന്ന ഒരു സംസ്കാര പൈതൃകമായിരുന്നു. അവിടെയാണ് മാർത്തോമാസ്ലിഹ പ്രേക്ഷിത വൃത്തിയുമായി കടന്നു വരുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഷയായ അരമായ ഭാഷയിൽ, സുറിയാനി ഭാഷയുടെ പൂർവ്വരൂപമായ അരമായ ഭാഷയിൽ ആയിരിക്കാം അന്നത്തെ സംവിധാനങ്ങൾ, അന്നത്തെ സംവേദന പ്രക്രിയകൾ നടന്നിട്ടുള്ളത്. അങ്ങനെ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും ഈ നാട്ടിൽ അതത് കാലത്ത് നിലനിന്നിരുന്നതായ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നും, പ്രത്യേകിച്ച് മാർത്തോമാസ്ലിഹായുടെ കാലഘട്ടത്തിൽ ബൗദ്ധ ജൈന മതങ്ങളുടെ സാന്നിധ്യമാണ് കേരളത്തിൽ കൂടുതലും ഉണ്ടായിരുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള വളരെ സുദൃഢമായ ഒരു മത ബാഹുല്യതയുടെ പശ്ചാത്തലത്തിലുള്ള മതസംവേദനം, പ്രേക്ഷിത സംവേദനം, ആ സംവേദനത്തിൽ സുതാര്യമായി ഉരുത്തിരിഞ്ഞ് വളർന്ന ഒരു സഭയാണ് ഒന്നാം നൂറ്റാണ്ടിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന മലങ്കര സഭ എന്ന് പറയുന്നത്. ഓരോ കാലഘട്ടങ്ങളിലും, പ്രത്യേകിച്ച് രണ്ടാം നൂറ്റാണ്ടിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് വളർന്നതായ ഒരു സഭ ഇവിടെ ഉണ്ട് എന്നും, ആ സഭയെ കാണുവാൻ, അഭിസംബോധന ചെയ്യുവാൻ, ആ സഭയുമായി സംവേദനത്തിൽ വരുവാൻ തക്കവണ്ണം പാന്റിനസ് എന്ന അന്നത്തെ വളരെ പ്രസിദ്ധനായ അലക്സാണ്ടറിയൻ ചിന്താധാരയുടെ വളരെ ആചാര്യനായ ഒരു പിതാവ്, പാന്റിനസ് എന്ന പിതാവ് മലങ്കരയിൽ എത്തി എന്ന് നമുക്ക് സാക്ഷ്യമുണ്ട്, ചരിത്രമുണ്ട്. യുസേബിയോസ്, സഭാചരിത്രകാരനായ യുസേബിയോസ് ഉൾപ്പെടെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് മലങ്കരയിൽ ഒരു അരമായ ഭാഷയിൽ വിരചിതമായ വേദപുസ്തകം അദ്ദേഹത്തിന് കാണുവാൻ കഴിഞ്ഞു. മാർത്തോമാസ്ലിഹായാൽ വിരചിതമായ സുവിശേഷം കാണുവാൻ കഴിഞ്ഞു. ഇത് കാണിക്കുന്നത് ഒന്നാം നൂറ്റാണ്ടിൽ നിന്നും സുദൃഢമായി പരിശുദ്ധ മാർത്തോമാസ്ലിഹായുടെ രക്തത്താൽ പണിയപ്പെട്ടതായ ഒരു മലങ്കര സഭ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുതയാണ്. മൂന്നും നാലും നൂറ്റാണ്ടുകളിലെല്ലാം ഈ സഭ അനസ്യൂതം സാംസ്കാരിക തനിമയിൽ വളർന്നുകൊണ്ടിരുന്നു എന്നുള്ളതിനെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. സുറിയാനി സഭാ ചരിത്രത്തിൽ ആ കാലഘട്ടത്തിൽ വിരചിതമായതായ ആരാധനാ ഗാനങ്ങളിലും സഭാചരിത്രങ്ങളിലുമൊക്കെ മലങ്കരയിലെ സഭയെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് എന്നുള്ളതും മാർത്തോമാസ്ലിഹായുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു വലിയ വസ്തുതയാണ്. നാലാം നൂറ്റാണ്ടിൽ നിന്ന് പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുവാനായിട്ട് ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാമത്തേത് എന്ന് പറയുന്നത്, മലങ്കരയിൽ വളരെ വ്യവസ്ഥാപിതമായ ഒരു ക്രൈസ്തവ ധർമ്മം നിലനിൽക്കുന്നു.
എന്നു മനസ്സിലാക്കിയ പശ്ചാത്തലത്തിലാണ് മധ്യപൗരസ്ത്യ ദേശങ്ങളിൽ പ്രത്യേകിച്ച് അവിടെ പീഡനം അനുഭവിച്ചുകൊണ്ടിരുന്നതായ സാപ്പോറിൻ്റെ കാലഘട്ടങ്ങളിൽ പീഡനം അനുഭവിച്ചുകൊണ്ടിരുന്നതായ ആ കാലഘട്ടത്തിൽ അനേകം ആളുകൾ സിറിയയിൽ നിന്ന് പാലസ്തീനിൽ നിന്ന് ഒക്കെ കേരളത്തിലേക്ക് കുടിയേറി പാർത്തത് എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. ക്നാനായ കുടിയേറ്റം എന്നൊക്കെ നാം വിളിക്കുന്നതായ ആ സംഭവത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് മലങ്കരയിൽ നല്ല ഒരു ക്രൈസ്തവ ധർമ്മം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് മലങ്കരയിൽ എത്തുവാൻ സാഹചര്യം ഒരുങ്ങിയത്. ഇവിടെ വന്ന് മലങ്കര നസ്രാണികളുമായി ചേർന്ന് സഹവർത്തിത്വത്തിൽ ഒരേ ആത്മാവിൽ നിന്നുകൊണ്ട് വളരുവാനായിട്ട് കഴിഞ്ഞത് ഈ കാലഘട്ടം മുതൽ പേർഷ്യൻ സഭയുമായിട്ട് അവർ വന്ന ദേശത്തെ സംസ്കാരങ്ങളെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് പേർഷ്യൻ ദേശമയുമായി ചേർന്ന് നിന്നുകൊണ്ട് അവിടെയും മാർത്തോമാ സ്ലീഹായാൽ സ്ഥാപിതമായ സഭയാണ് എന്നുള്ളത് കൊണ്ട് ഒരേ സഭയായി ഒരേ പാരമ്പര്യത്തിൽ വളരുവാനുള്ളതായ ഒരു പ്രവണത 4-ാം നൂറ്റാണ്ട് മുതൽ മലങ്കരയിൽ നാം കാണുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു സംഗതിയാണ് ഉറഹായിൽ നിന്നുമുള്ള ഒരു കൂട്ടം ആളുകൾ മാർത്തോമാ സ്ലീഹായുടെ പ്രേക്ഷിത വൃത്തികളെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം കബറടങ്ങിയിരിക്കുന്നത് മൈലാപ്പൂരിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മലങ്കരയിലെ മൈലാപ്പൂരിൽ നിന്നും ആ പരിശുദ്ധൻ്റെ അസ്ഥികളുടെ ഒരു ഭാഗം ഉറഹായിലേക്ക് ബഹുമാനത്തോടുകൂടി കൊണ്ടുപോവുകയും ഉറഹായിൽ ആ പരിശുദ്ധൻ്റെ നാമത്തിൽ ഒരു ദേവാലയം സ്ഥാപിച്ചുകൊണ്ട് അസ്ഥികളുടെ ഒരു ഭാഗം അവിടെ സ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളത്. മലങ്കര സഭയിലെ ചില ചരിത്രകാരന്മാർ ഇതിനെ മറ്റൊരു രീതിയിൽ വീക്ഷിക്കുന്നുണ്ട്. മാർത്തോമാ സ്ലീഹായുടെ അസ്ഥികൾ ഇവിടെ നിന്ന് കട്ടുകൊണ്ടുപോയി എന്ന് വരെ വാദിക്കുന്നതും ഒക്കെ ചിലപ്പോൾ കേൾക്കാറുണ്ട്. ഇവിടെ എനിക്ക് എളിമയോടുകൂടി ഓർപ്പിക്കുവാനുള്ളത് മാർത്തോമാ സ്ലീഹ 72-ൽ മലങ്കരയ്ക്ക് വേണ്ടി ഭാരതത്തിന് വേണ്ടി തൻ്റെ രക്തം ഒഴുക്കി 3 ദിവസം രക്തം ഒഴുക്കിക്കൊണ്ട് മലങ്കരയിൽ ഭാരതത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച പിതാവാണ്. അദ്ദേഹം അടക്കപ്പെട്ടത് 72-ലാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ അസ്ഥികളുടെ ഒരു ഭാഗം കൊണ്ടുപോകുന്നത് 4-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ 200-ലധികം വർഷങ്ങൾക്ക് ശേഷം ഭാരതത്തിൽ നിന്ന് എന്താണ് കൊണ്ടുപോകുവാൻ കിട്ടുന്നത്? കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ എന്താണ് അവിടെ കാണിക്കുന്നൊരു വലിയ വസ്തുത? മലങ്കരയിൽ മാർത്തോമാ സ്ലീഹ വന്നു എന്നുള്ളതായ ആ പാരമ്പര്യം, അദ്ദേഹം ഇവിടെ രക്തസാക്ഷിത്വം വരിച്ചു എന്നുള്ളതായ ആ വിശുദ്ധ പാരമ്പര്യത്തെ മലങ്കരയിൽ നിന്നും മധ്യപൗരസ്ത്യ നാടുകളിലെ എല്ലാ സഭകളും അംഗീകരിക്കുന്ന, അവിടെ നിന്ന് അത് റോമും പാശ്ചാത്യ സഭകളും കൂടെ അംഗീകരിക്കുന്നതായ ഒരു സംഭവമാണ് 4-ാം നൂറ്റാണ്ടിൽ നടന്നത് എന്ന് നാം ഓർത്തിരിക്കേണ്ടതുണ്ട്. അങ്ങനെ മലങ്കര സഭയ്ക്ക് ലഭിക്കുന്നതായ ഒരു അംഗീകാരമായിട്ട് നാം അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ 4-ാം നൂറ്റാണ്ട് മുതൽ പേർഷ്യൻ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ ചേർന്നുകൊണ്ട് മലങ്കര സഭ വളരുകയാണ്. ഇവിടെ നാം ഓർത്തിരിക്കേണ്ടുന്ന ഒരു വസ്തുത, അരമായ ഭാഷ, സുറിയാനി ഭാഷ ആരാധനാ ഭാഷയായി ഉപയോഗിക്കുന്ന ഒരു സഭ എന്നുള്ളത് കൊണ്ടാണ് പേർഷ്യൻ സഭയ്ക്ക് മലങ്കര സഭയുമായിട്ട് അടുത്ത് ഇടപെടുവാൻ തക്കവണ്ണം സാധിച്ചത്. ആരാധനയും സംസ്കാരവും മലങ്കര തനിമയിൽ വളരുമ്പോൾ ഭരണപരമായ പല കാര്യങ്ങൾ പേർഷ്യയിൽ നിന്ന് വന്നവർ അവരുടെ ബിഷപ്സ് ഇവിടെ വിസിറ്റ് ചെയ്യുകയും ആ രീതിയിൽ ഈ രണ്ട് സംസ്കാരങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം മുന്നോട്ട് പോവുകയും ചെയ്തു. അവിടെ സെലൂക്യ ടെസിഫോണിൽ ഒരു കാതോലിക്കേറ്റ് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തീർച്ചയായും ആ കാതോലിക്കേറ്റിൻ്റെ ഭാഗമായി വർത്തിക്കുന്നതിന് മലങ്കരയ്ക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. മലങ്കരയുടെ ആത്മീകവും ഭൗതികവുമായ എല്ലാ അടിസ്ഥാന വസ്തുതകളും ഇവിടുത്തെ പിതാക്കന്മാരിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഇവിടുത്തെ അതാത് കാലത്തെ ഗേറ്റ് ഓഫ് ഇന്ത്യ, ആർച്ച് ഡീക്കൻ എന്നൊക്കെ പറയുന്ന ആ വ്യക്തികൾക്ക് പേർഷ്യൻ സഭയുമായി യോജിച്ച് പ്രവർത്തിക്കുന്നതിനെ, അവരെ സഹോദരി സഭയായി കണ്ട് വിശുദ്ധ കുർബാന ബന്ധത്തിൽ വളരുന്നതിനെ
പ്രയാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നാം ഓർക്കണം. വളരെ സുതാര്യമായ, വളരെ പരസ്പര ബഹുമാനത്തോടുകൂടിയുള്ള ഒരു സഹവർത്തിത്വ മനോഭാവമാണ് ആ കാലഘട്ടങ്ങളിൽ വളർന്നു വന്നത്. 4 മുതൽ മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ, 4-ാം നൂറ്റാണ്ട് മുതലുള്ള കാലഘട്ടങ്ങളിൽ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മലങ്കരയിൽ ഉണ്ടായിട്ടുണ്ട്. മലങ്കര സഭാമക്കൾ കേരളത്തെ ഭരിക്കുന്ന രാജാക്കന്മാരും കേരളത്തിലെ ഏറ്റവും വലിയ വണിക്കുകളും കേരളത്തിൻ്റെ സാംസ്കാരികതയെ ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും എത്തിക്കുവാൻ പ്രാപ്തിയുള്ളവരുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, വർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ ഒട്ടനവധി തെളിവുകൾ ഇന്നും നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ ചില നാഴികക്കല്ലുകളാണ് 9-ാം നൂറ്റാണ്ടിൽ കാണുന്ന കൊല്ലവർഷത്തിൻ്റെ ആരംഭം, വില്യാർവട്ടം, 13-14 നൂറ്റാണ്ടുകളിലൊക്കെയുള്ള വില്യാർവട്ടം, രാജകുടുംബം, ഇങ്ങനെയുള്ള ഒട്ടനവധി സംഭവങ്ങൾ. വിശാലമായി ഈ കാര്യങ്ങളിലേക്ക് പോകുവാനായിട്ട് സമയം അനുവദിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ആ ഭാഗത്തിൽ നിന്ന് കടക്കുകയാണ്. മറ്റൊരു കാലഘട്ടം ഇവിടെ ആരംഭിക്കുന്നത് കോളനിവൽക്കരണത്തിൻ്റെതായ ഒരു കാലഘട്ടമാണ്. ലോകം മുഴുവൻ പ്രോപ്പഗൻഡ മിഷൻ, പെത്രോവാദ മിഷൻ എന്നൊക്കെയുള്ള പേരുകളിൽ അന്നത്തെ റോമൻ കത്തോലിക്ക സഭ സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ഒക്കെ പ്രത്യേക സാങ്കേതിക വിദ്യയിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ കോളനിവൽക്കരിക്കുവാനായിട്ട് തുടങ്ങിയതായ ഒരു കാലഘട്ടം. ഒരു തലത്തിൽ ലോകത്തെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പാശ്ചാത്യ ലോകത്തെത്തിക്കുന്നു. അതോടൊപ്പം തന്നെ മതാത്മകമായിട്ട്, സാംസ്കാരികമായിട്ട് ലോകത്തെ മുഴുവൻ പാശ്ചാത്യരുടെ അടിമകളാക്കുക എന്നുള്ളതായ ഒരു പ്രവണത. അതിൻ്റെ ആരംഭം മലങ്കരയിൽ കുറിച്ചത് ഉദയംപേരൂർ സ്വനകദോസിലാണ് അടിസ്ഥാനപരമായി എന്ന് നാം കാണുന്നു. വാസ്കോഡിഗാമയുടെ വരവ് മുതൽ ആരംഭിച്ചതായ പ്രസ്ഥാനം 100 വർഷങ്ങൾ കൊണ്ട് പടർന്ന് പന്തലിച്ച് 1599 ആയപ്പോഴേക്കും ഉദയംപേരൂരിൽ വെച്ച് ഒരു വലിയ സമ്മേളനം വിളിച്ചുകൂട്ടി മലങ്കരയെ അടിമത്തത്തോടുകൂടി, അടിമത്ത സ്വഭാവത്തോടുകൂടി രാഷ്ട്രീയ സ്വാധീനങ്ങൾ കൊണ്ട്, അന്നത്തെ രാജാക്കന്മാരുടെ സ്വാധീനം കൊണ്ട് മലങ്കരയുടെ ദേവാലയങ്ങളെ, മലങ്കരയുടെ പ്രതിനിധികളെ ഒന്നിച്ച് ഉദയംപേരൂരിൽ കൂട്ടി കത്തോലിക്ക മതത്തിലേക്ക്, റോമാനുഗത്തിലേക്ക് അടിയറവ് വയ്ക്കുവാനായിട്ടുള്ള ഒരു തീവ്രശ്രമം ഉണ്ടായി. ദൈവത്തിൻ്റെ വലിയ കൃപയെന്ന് മാത്രം പറയട്ടെ, അഭിമാന ബോധമുള്ള മലങ്കര നസ്രാണികൾ അധിക കാലം ഇതിനെ നിന്നുകൊടുത്തില്ല. 54 വർഷങ്ങൾ, അത് ദയനീയമായ കാലഘട്ടമായിരുന്നു. മലങ്കരയുടെ സത്വത്തെ ഗ്രസിച്ചതായ കോളനിവൽക്കരണത്തിൻ്റെ തിക്താനുഭവങ്ങൾ ഉണ്ടായ കാലമായിരുന്നു. ഒടുവിൽ 1653 ജനുവരി 3-ാം തീയതി മട്ടാഞ്ചേരിയിലെ കൂനൻ കുരിശിൽ മലങ്കര സഭാമക്കൾ വലിയ സത്യം ചെയ്തു, ഞങ്ങൾക്ക് റോമാനുഗം ആവശ്യമില്ല, ഞങ്ങൾ മാർത്തോമാസ്ലിഹായുടെ മക്കളാണ്, ഞങ്ങൾ തനതായ സ്വത്വബോധമുള്ള ദേശീയതയുള്ള സ്വതന്ത്രമായ സഭാമക്കളാണ്, ഞങ്ങൾക്ക് വൈദേശിക ബന്ധങ്ങൾ ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ഈ മണ്ണിൽ, ഈ മറൈൻ ഡ്രൈവിന് തൊട്ടടുത്തുള്ള, കായലിന് മറുവശത്തുള്ള മട്ടാഞ്ചേരിയിൽ അതിനെ അവസരം ഒരുങ്ങി. അത് മലങ്കര സഭയുടെ ഒരു പുതിയ ഗാഥ, കോളനിവൽക്കരണത്തെ തിരസ്കരിച്ചതായ ഒരു പുതിയ പശ്ചാത്തലമാണ് 17-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധം തുടങ്ങുന്നിടത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നുള്ളത് പ്രത്യേകം നാം ഓർത്തിരിക്കണം. കോളനിവൽക്കരണത്തിനെതിരെയുള്ള ശക്തമായ ആദ്യ നീക്കം ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ നടത്തിയത്, സംഘടിതമായി നടത്തിയത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയാണ് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാം. ലോകമെമ്പാടും വിവിധ തരത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ കോളനിവൽക്കരണത്തിനകത്ത് നട്ടം തിരിയുന്നതായ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ മക്കളാണ്, ഞങ്ങൾ ആരുടെയും അടിമകളല്ല എന്ന് പ്രഖ്യാപനം നടത്തി, അന്ന് അടിമയാക്കുവാൻ വന്ന മെനസിസ് മിത്രാനെ ആർത്ത് ആട്ടി, പ്രത്യേകിച്ച് കുന്നംകുളം
ചാട്ടു കുളങ്ങര പാലൂർ ചാട്ടു കുളങ്ങര പള്ളി പരിശുദ്ധ മാർത്തോമാസ് ലീഗായാൽ സ്ഥാപിതമായ ആദ്യ ഇടവക അതിലൊന്നാണ്. ആ ദേവാലയത്തിലേക്ക് കടന്നു കയറുവാനായിട്ട് ശ്രമിച്ച മെനസിസ് മെത്രാനി ആർത്ത് ആട്ടിയ പാരമ്പര്യമാണ് ഉള്ളത്. അന്നു മുതൽ ആ ദേവാലയത്തിന് ലഭിച്ച പ്രത്യേക പേരാണ് ആർത്ത് ആട്ടിയ പള്ളി, ആർത്താറ്റ് പള്ളി എന്നുള്ളത്. ഇത് ഒരു പള്ളിയുടെ മാത്രം ചരിത്രമല്ല, കേരളത്തിലെമ്പാടും ഈ കോളനിവൽക്കരണത്തിനെതിരെ ശക്തമായ പ്രതികരണങ്ങളുണ്ടായി. അന്നത്തെ മലങ്കരനസ്രാണികളെ തോമാ അർക്കതയാക്കോൻ്റെ കീഴിൽ അണിനിരത്തിക്കൊണ്ട് ആഞ്ഞലിമൂട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാരെ പോലെയുള്ളതായ വ്യക്തിത്വങ്ങൾ അന്ന് എല്ലാവരെയും സംഘടിപ്പിച്ച് അതിശക്തരായ സുസംഘടിതരായ റോമാനുഗത്തെ വലിച്ച് എറിയുവാൻ തക്കവണ്ണമുള്ള മനോധൈര്യം അന്ന് സഭ കാണിച്ചു എന്നുള്ളതിൽ നമ്മുടെ പൂർവികരെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കുവാൻ വയ്യ. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രിയമുള്ളവരെ, പിന്നീടുള്ള മലങ്കര സഭയുടെ ചരിത്രം എന്ന് പറയുന്നത് ഓരോ വിദേശങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരുന്നതായ കോളനിവൽക്കരണങ്ങളെ എത്ര വിദഗ്ധമായിട്ട് സഭ നേരിട്ടു എന്നുള്ളതാണ്. സഹോദര സഭകളിൽ നിന്ന് ആവശ്യമായിരിക്കുന്ന സഹായങ്ങൾ നാം ചോദിക്കാറുണ്ട്. 1665 മുതലെങ്കിലും അത്തരത്തിൽ സുറിയാനി സഭയിൽ നിന്നും കോപ്റ്റിക് സഭയിൽ നിന്നുമൊക്കെ ഇവിടെ പിതാക്കന്മാർ എഴുന്നള്ളി സത്യവിശ്വാസത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ തക്കവണ്ണമുള്ള ആരാധനാ സംവിധാനങ്ങളും മറ്റ് തരത്തിലുള്ളതായ പുസ്തകങ്ങളും എല്ലാം കൊണ്ടുവരികയും ആവശ്യത്തിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ നടത്തുകയും ചെയ്യുവാൻ തക്കവണ്ണം സഹവർത്തിച്ച് പ്രവർത്തിക്കുവാൻ മലങ്കരയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അബ്ദുൽ ജലീൽ ഗ്രിഗോറിയോസ് പിതാവ്, ഹിദായത്തുള്ള ബാവ, അതുപോലെ തന്നെ കോതമംഗലത്തെ ബസേലിയോസ് യൽദോ ബാവ, ഇങ്ങനെ ഒട്ടനവധി പേരുകളെ 17-ാം നൂറ്റാണ്ട് മുതൽ നമുക്ക് പ്രത്യേകമായിട്ട് സ്മരിക്കുവാനായിട്ട് കഴിയും. ഇതിൽ മിക്കവാറും പിതാക്കന്മാർ, പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞ പിതാക്കന്മാർ, അവരെല്ലാം മലങ്കരയിലെ സഭയെ ബഹുമാനിച്ച പിതാക്കന്മാരായിരുന്നു. മലങ്കരയിൽ സ്വതന്ത്രമായി നിലനിൽക്കുന്ന സഭയ്ക്ക് ആവശ്യമായ കൈത്താങ്ങലുകൾ കൊടുക്കണമെന്ന് ചിന്തിച്ചതായ പിതാക്കന്മാരായിരുന്നു. എല്ലാ പിതാക്കന്മാരും ഒരുപക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഈ കൂട്ടത്തിൽ കള്ളനാണയങ്ങളും പലപ്പോഴും വരാറുണ്ടായിരുന്നു. അവർക്ക് മലങ്കരയെ സംഘടിപ്പിച്ച് അവരുടെ സഭയുടെ ഭാഗമാക്കണമെന്നുള്ള ആഗ്രഹം, റോമാക്കാർക്കുണ്ടായതുപോലെയുള്ള ആഗ്രഹങ്ങൾ പിന്നീട് ചില സഭകൾക്കും ഉണ്ടായതായിട്ട് നാം കാണുന്നുണ്ട്. ആ ചരിത്രമാണ് പിന്നീട് നമുക്ക് പറയുവാനുള്ളത്. കൊളോണിയലിസത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് ഒരു പക്ഷേ ഞാനതിനെ വിശേഷിപ്പിക്കും. പോർച്ചുഗീസ് കൊളോണിയലിസത്തിന് ശേഷം ബ്രിട്ടീഷ് അധികാരികളിവിടെ വരുന്നതായ ഒരു കാലഘട്ടം. അവരെ സംബന്ധിച്ചിടത്തോളം വാണിജ്യവും രാഷ്ട്രീയവുമായ കാര്യങ്ങളാണ് കൂടുതൽ അവർ ശ്രദ്ധ ചെലുത്തിയിരുന്നത് എങ്കിലും അതോടൊപ്പം തന്നെ അവരും ആംഗ്ലിക്കൻ സഭകളുടെ CMS മിഷൻ പോലെയുള്ള കാര്യങ്ങൾ അവരുണ്ടായി. എന്നാൽ കൂടുതൽ അവരിൽ നിന്ന് നമുക്ക് സഹായങ്ങളാണ് പ്രതികൂലങ്ങളെക്കാൾ കൂടുതൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ഒരു പക്ഷേ ഒറ്റ വാക്കിൽ നമുക്ക് പറയുവാനും അവർ ചെയ്തു തന്നിട്ടുള്ളതായ ഉപകാരങ്ങളെ നന്ദിയോടെ സ്മരിക്കുവാനും നമുക്ക് സാധിക്കും. മിഷണറിമാരുമായിട്ടുള്ള സഹവർത്തിത്വത്തിൽ പ്രത്യേകിച്ച് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലേക്ക് കടക്കുന്നതായ കാലഘട്ടത്തിൽ അവരുമായിട്ടുള്ള സഹവർത്തിത്വത്തിലാണ് പടുത്ത വീട്, നമ്മുടെ സെമിനാരി, പഴയ സെമിനാരി, അതുപോലെ തന്നെ വേദപുസ്തകത്തിൻ്റെ തർജ്ജമ, അച്ചടി, ഇങ്ങനെയുള്ള അതുപോലെ സെക്കുലർ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളിൽ സഭാപിതാക്കന്മാർക്ക് മിഷണറിമാരുമായി ചേർന്ന് ആദ്യകാലങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവിടെയും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, എപ്പോഴൊക്കെ അത് മലങ്കര സഭയുടെ സത്വബോധത്തിന് എതിരായി വരുന്നുവോ അവിടെയൊക്കെ അവരെ നിലക്ക് നിർത്തുവാനായിട്ട്, അവരെ മാറ്റി നിർത്തുവാനായിട്ട് മലങ്കരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നാം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതും. ചരിത്രത്തിൽ അല്പം പുറകോട്ട് ഞാൻ പോയിക്കൊള്ളട്ടെ. ടിപ്പു സുൽത്താൻ ഒരു ഭാഗത്ത് വിദേശീയരോട് എതിർത്ത് മല്ലിടുന്നു. എന്നാൽ അതേസമയം തന്നെ മത മൗലികവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ
മറ്റു മതങ്ങളെ ധ്വംസിക്കുവാനുള്ള ക്രൈസ്തവ ആരാധനാ ആലയങ്ങളെ നശിപ്പിക്കുവാനുള്ളതായ ഒരു ശ്രമം നടത്തുന്നു. 1789 അന്ന് മലബാറിലുള്ള വടക്കൻ പ്രദേശത്തുള്ള നേരത്തെ പ്രസ്താവ്യമായ ആർത്താറ്റ് പള്ളി തീയിട്ട് നശിപ്പിച്ചതായ ഒരു സംഭവമുണ്ട്. ആർത്താറ്റ് പള്ളി നശിപ്പിക്കുവാനായിട്ട് വന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ എതിർക്കുവാനായിട്ട് കൂടിയ ജനങ്ങളെ നിഷ്കരുണം വധിക്കുകയും ആ ദേവാലയത്തിൻ്റെ ചുറ്റുമുള്ള മരങ്ങളിൽ അവരുടെ ശരീരങ്ങൾ കെട്ടിഞാത്തുകയും ചെയ്തു എന്നുള്ള ഒരു ചരിത്ര വസ്തുതയുണ്ട്. ഈ ആഘോഷ സുദിനത്തിൽ മലങ്കരയ്ക്ക് വേണ്ടി ധീരരക്തസാക്ഷികളായിട്ടുള്ള എല്ലാ പിതാക്കന്മാരെയും മാതാക്കളെയും മാർത്തോമാസ്ലിഹായോട് ചേർന്ന് ഓർക്കുവാനുള്ള ഉത്തരവാദിത്വം മലങ്കരയുടെ മക്കൾക്ക് ഉണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് നാം ഓർക്കണം. ഒട്ടനവധി പേരുകൾ ആ കൂട്ടത്തിലുണ്ട്, പഴയതും പുതിയതുമായിട്ടുള്ളത്. അതിൽ ആനപ്പാപ്പിമാരുണ്ട്, മലങ്കര വർഗീസ്മാരുണ്ട്, ഇന്നും മലങ്കര സഭയുടെ സത്വത്തിന് വേണ്ടി എന്നും പോരാടിക്കൊണ്ടിരിക്കുന്ന, ഒട്ടനവധി പീഡനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന, കള്ളക്കേസുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒക്കെയായിട്ടുള്ള ആളുകളുണ്ട്. അവരെ എല്ലാം മലങ്കര സഭയുടെ സഹദേവന്മാരും മൗധ്യാനന്മാരുമായി പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം മലങ്കര സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതും ഈ സമയത്ത് നാം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലേക്ക് ഞാനൊന്ന് തിരിച്ചു പോകട്ടെ. അന്ന് വിവിധ തരത്തിലുള്ള വൈദേശിക സഭകൾ ഒരുപോലെ നമ്മെ വേട്ടയാടുവാൻ നോക്കുന്നതായ ഒരു കാലഘട്ടം. റോമാസഭ അതിൻ്റെ കരാളഹസ്തം വീണ്ടും മുറുക്കിക്കൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് അന്ത്യോക്യ സഭ ഭാരതസഭയെ അതിൻ്റെ ഒരു ഭദ്രാസനമായിട്ട്, ഹിന്ദു ഭദ്രാസനമായിട്ട് മാറ്റുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പേർഷ്യൻ സഭ അതിൻ്റേതായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നു. ഇങ്ങനെ പല വിധത്തിൽ മലങ്കര സഭാ മക്കളെ, മലങ്കര സഭാഗാത്രത്തെ, മാർത്തോമാസ്ലിഹായാൽ സ്ഥാപിതമായ പരിശുദ്ധ സഭയെ വെട്ടിമുറിച്ചാലും ഇതിനെ പലതാക്കി മാറ്റാം എന്ന് ചിന്തിക്കുന്നതായ ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് 1806 അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്ത വലിയ മാർ ദിവനാസിയുസ് തിരുമേനിയുടെ കാലഘട്ടത്തിൽ അന്നത്തെ യുവവൈദികനായിരുന്ന പഴയ സെമിനാരി സ്ഥാപകനായി പിന്നീട് അറിയപ്പെട്ട പുലിക്കോട്ടിൽ യൗസേപ്പ് കത്തനാർ, ഇട്ടൂപ്പ് കത്തനാർ ഒരു പടിയോല, ആർത്താറ്റ് പടിയോല എഴുതി ഉണ്ടാക്കി അന്നത്തെ കൊച്ചി രാജാവിൻ്റെ സെക്രട്ടറിക്ക് സമർപ്പിക്കുന്നത് എന്നുള്ളത് നാം ഓർക്കണം. ആ തിറ്റൂരത്തിൽ, ആ പടിയോലയിൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ മലങ്കര സഭയുടെ മാർത്തോമാസ്ലിഹായുടെ നടപടിയിലും ചട്ടത്തിലുമുള്ള സത്യവിശ്വാസികളാണ് എന്നാണ്. റോമായിൽ നിന്നോ അന്ത്യോക്യയിൽ നിന്നോ ബാബിലോണിയയിൽ നിന്നോ മറ്റേതെങ്കിലും പരദേശത്ത് നിന്നോ ഉള്ള യാതൊരു പ്രസ്ഥാനങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ സ്വതന്ത്രമായ മലങ്കരയുടെ മക്കളാണ്, മാർത്തോമാസ്ലിഹായുടെ മക്കളാണ് എന്ന് പറയുവാനുള്ള ഒരു കാഹള ധ്വനി മുഴക്കുവാൻ 1806 സാധിച്ചു എന്നുള്ളതാണ്. ഇതേ സംഭവങ്ങൾ വീണ്ടും 1834 ആവർത്തിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ മുഴുവൻ, ഞാൻ സഭയുടെ ചരിത്രത്തിലേക്ക് പൂർണ്ണമായിട്ട് പോവുകയല്ല, അന്നത്തെ പടിയോലകൾ, കണ്ടനാട് പടിയോല, ഇങ്ങനെയുള്ളതായ അന്നത്തേതായ മീറ്റിങ്ങുകളും യോഗങ്ങളും അവയുടെ തീരുമാനങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വൈദേശിക ബന്ധത്തിൻ്റെ ആവശ്യമില്ല, സഹോദര ബന്ധം ഞങ്ങൾ നിലനിർത്തും, എന്നാൽ ഞങ്ങൾ മാർത്തോമാസ്ലിഹായുടെ മക്കളാണ് എന്ന് പ്രഖ്യാപിക്കുന്നതായ ഒരു പാരമ്പര്യം, അത് തോമാ അർക്കദയാക്കുവാനിൽ നിന്ന്, 1-ാം മാർത്തോമായിൽ നിന്ന് പ്രത്യേകിച്ച് അത് 1653 തുടങ്ങിയെങ്കിൽ അത് 1-ാം മാർത്തോമ, 2-ാം മാർത്തോമ, 3-ാം മാർത്തോമ അങ്ങനെ പോയി അത് 6-ാം മാർത്തോമായിൽ എത്തുമ്പോൾ വലിയ മാർ ദിവനാസിയുസ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. പിന്നീട് ദിവനാസിയുസ് 1-ാമൻ, ദിവനാസിയുസ് 2-ാമൻ, ആ രീതിയിൽ അത് മുന്നോട്ട് പോയി ദിവനാസിയുസ് 6-ാമൻ പരിശുദ്ധനായ
വട്ടശ്ശേരിൽ തിരുമേനിയിൽ വരെ എത്തുന്നതായ ഒരു ചരിത്രം നാം കാണുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിലേക്ക് അല്പമൊന്ന് മടങ്ങിപ്പോകട്ടെ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ മലങ്കര സഭയെ പരിപാലിച്ച പിതാക്കന്മാരാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് 19-ാം നൂറ്റാണ്ടിൽ. അപ്പോഴേക്കും നമുക്ക് കൂടുതൽ ബന്ധങ്ങൾ, അത് ആരാധനാപരമായ സാമീപ്യം കൊണ്ടുണ്ടായ ബന്ധമാണ്. സുറിയാനി സഭ ഒരേ വിശ്വാസമുള്ള സഭ, ഒരേ പ്രത്യയശാസ്ത്രമുള്ള സഭ, ഒരേ ആരാധനാ ഭാഷയുള്ള സഭ. അതുകൊണ്ട് അന്ത്യോക്യൻ സുറിയാനി സഭയുമായി നമുക്ക് കൂടുതൽ അടുത്ത് ഇടപഴകുവാനായിട്ട് സാധിച്ചു എന്നുള്ള ഒരു വസ്തുത. ഇവിടെ കാതോലിക്ക ചരിത്രം അല്പമൊന്ന് പറയേണ്ടത് ആവശ്യമുണ്ട്. സെലൂക്കിയ ടെസിഫോണിൽ 3-ാം നൂറ്റാണ്ടിലുണ്ടായതായ കാതോലിക്കേറ്റ്, അതിനെക്കുറിച്ചൊരു പരാമർശം നാം നേരത്തെ നടത്തുകയുണ്ടായി. ഈ കാതോലിക്കേറ്റ് റോമാ സാമ്രാജ്യത്തിന് പുറത്തുള്ള പൗരസ്ത്യദേശത്തുള്ള സത്യവിശ്വാസികൾക്ക് അവരുടെ നേതാവിനെ കണ്ടുപിടിക്കുവാനുള്ളൊരു ക്രമീകരണമായിട്ടാണ് ഉണ്ടായത്. എന്നാൽ പിൽക്കാലത്ത് അത് നെസ്തോറിയൻ വിശ്വാസത്തിലേക്ക് വീണുപോയപ്പോൾ ആ കാതോലിക്കേറ്റ് അന്യം നിന്നുപോയി. അഥവാ സത്യവിശ്വാസികൾ കൽക്കെദോനിയേതര വിശ്വാസത്തിലുള്ള നോൺ കാൽസിഡോണിയൻ ചേർച്ചസ്, 3 പൊതു സുന്നകദോസുകൾ അവയുടെ വിശ്വാസത്തെ അംഗീകരിക്കുന്നതായ പൗരസ്ത്യ സഭ ഈ സെലൂക്കിയ ടെസിഫോണിലെ നെസ്തോറിയനിസത്തിലേക്ക് കടന്നു വന്നതായ കാതോലിക്കേറ്റിൽ നിന്ന് മാറുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് പരിശുദ്ധനായ പൗരസ്ത്യ സഭയുടെ ദർശനങ്ങൾക്ക് വേണ്ടി ജീവൻ തൃണവൽക്കരിച്ച യാക്കോബ് ബുർദാനായ പോലെയുള്ള വ്യക്തികൾ 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടാകുന്നത്. അവരുടെ തീവ്രമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പൗരസ്ത്യ ദേശത്ത് സത്യവിശ്വാസത്തിൽ, ഓർത്തോഡോക്സോ വിശ്വാസത്തിലുള്ള സഭ വീണ്ടും ഉണർന്ന് എഴുന്നേറ്റു. 7-ാം നൂറ്റാണ്ടിൽ അങ്ങനെയുള്ളതായ സത്യവിശ്വാസത്തിലുള്ള പൗരസ്ത്യ സഭയ്ക്ക് വേണ്ടിയാണ് ടിക്രീസിൽ വീണ്ടും ഒരു കാതോലിക്കേറ്റ് ഉണ്ടാകുന്നത്. നെസ്തോറിയൻ കാതോലിക്കേറ്റുമായിട്ട് അതിനെ പ്രത്യേകമായി വേർതിരിച്ച് കാണിക്കുവാൻ വേണ്ടിയാണ് ആ കാതോലിക്കേറ്റിനെ മഫ്രിയാനൈറ്റ് എന്നൊരു വാക്കുകൂടെ കൊടുക്കുന്നത്. ആ പദത്തിൻ്റെ അർത്ഥം ഫലം പുറപ്പെടുവിക്കുന്നവനെന്നാണ്. അങ്ങനെ 7-ാം നൂറ്റാണ്ട് മുതൽ ബാബിലോണിയ ടിക്രീസ് ആസ്ഥാനമാക്കി വീണ്ടും കാതോലിക്കേറ്റ് വളരുന്നു. അതിൽ അനേകം പിതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്. അതിലെ പിതാക്കന്മാർ മലങ്കര സന്ദർശിച്ചിട്ടുണ്ട്. ആ സന്ദർശിച്ചിട്ടുള്ള പിതാക്കന്മാരിൽ പ്രത്യേകിച്ച് എൽദോമാർ ബസേലിയൂസ് ബാവ 1685 മലങ്കരയിൽ എത്തിയെന്ന് നാം വിശ്വസിക്കുന്നു. 13 ദിവസം ഇവിടെ പ്രവർത്തിച്ചുവെന്ന് നാം വിശ്വസിക്കുന്നു. വിശ്വാസത്തിന് അടിത്തറയിട്ടുകൊണ്ട് അനേക കാര്യങ്ങൾ പ്രവർത്തിച്ചുവെന്ന് നാം വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സക്രളാമപ്രിയാന 1751 മലങ്കരയിൽ വന്ന പിതാവ്. ഈ പിതാക്കന്മാരൊക്കെയും കാതോലിക്ക സിംഹാസനത്തിലിരുന്നതായ പിതാക്കന്മാരായി നാം മനസ്സിലാക്കുന്നു. അവരുടെ പൂർവികരാകട്ടെ 7-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതായ ആ സ്ഥാനത്തിരുന്നതായ വലിയ പിതാക്കന്മാരാണ് ബർസ്ലീബി ഇങ്ങനെയുള്ളതായ ഒരു കാലഘട്ടത്തെ മുഴുവൻ സത്യവിശ്വാസത്തിൽ നയിച്ചതായ വലിയ പിതാക്കന്മാർ ആ സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ചരിത്രത്തിൽ 1860 ഈ കാതോലിക്കേറ്റും ടിഗ്രീസിലെ കാതോലിക്കേറ്റും മധ്യപൗരസ്ത്യ ദേശങ്ങളിൽ അന്യം നിന്നു പോകുന്നു. അന്നത്തെ രാഷ്ട്രീയവും സാമുദായികവുമായ പ്രത്യേകമായ കാരണങ്ങൾ കൊണ്ട് ഈ കാലഘട്ടത്തിലാണ്, പ്രത്യേകിച്ച് കാതോലിക്കേറ്റ് നിന്നു പോകുന്നതായ കാലഘട്ടത്തിലാണ് അന്ത്യോക്യ പാത്രിയർക്കീസ് സ്ഥാനിക്ക് മലങ്കരയിലേക്ക് പ്രത്യേകമായി നേരിട്ട് കടന്നു വരുവാനും ഇടപെടുവാനും ഒക്കെയുള്ളതായ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. 1840 ഈ ബന്ധം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് എന്ന് നമുക്ക് അറിയാം. കേരളത്തിലെ അല്ലെങ്കിൽ മലങ്കര സഭയിലെ ചില പ്രത്യേക സാഹചര്യങ്ങളെ മുതലെടുത്തുകൊണ്ട് സ്ഥാനമോഹിയായ ഒരു കുടുംബം, അതുപോലെ തന്നെ ഒരു വ്യക്തി, അദ്ദേഹമാണ് ഇവിടെ നിന്ന് ആദ്യം അന്ത്യോക്യയിലെത്തുന്നത്. അദ്ദേഹം പാലക്കുന്നത്ത് അത്താനാസിയോസ് എന്ന പേരിൽ, മാത്യൂസ് മാർ അത്താനാസിയോസ് എന്ന പേരിൽ അദ്ദേഹം മെത്രാപ്പോലിത്തയായിട്ട്
മലങ്കരയിലേക്ക് കടന്നു വരുന്നു. അവിടെ മുതലാണ് മലങ്കരയുടെ, എന്നിട്ട് അത് നവീകരണം എന്ന പേരിൽ വേദവിപരീതമായി മാറുന്നതായ ഒരു കാലഘട്ടം. അപ്പോൾ ഒരു ഭാഗത്ത് കോളനിവൽക്കരണത്തിനെതിരെയുള്ളതായ നമ്മുടെ പടകൾ നമ്മെ വൈദേശിക സഭകളുടെ കീഴിലാക്കുവാനുള്ളതായ ത്വരയിൽ, അതിൽ നിന്ന് കുതിറി മാറുവാനുള്ളതായ നമ്മുടേതായ പ്രവർത്തനങ്ങൾ, ആംഗ്ലിക്കൻ സഭ പോലെയുള്ള ശക്തമായ പ്രസ്ഥാനങ്ങൾ, അതിൽ നാം വീണു പോകുവാൻ തുടങ്ങുന്നതായ ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ സത്യവിശ്വാസത്തെ അഭംഗുരം നിലനിർത്തുവാൻ തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ ശ്രമിക്കുമ്പോഴാണ് വേഷത്തിലും രൂപത്തിലും ഭാവത്തിലും സത്യ സുറിയാനി സഭയുടെ വസ്ത്രം എടുത്തുകൊണ്ട് പുറമേ ആട്ടിൻകുട്ടിയും അകമേ ചെന്നായയുമായി കൊണ്ടുള്ളതായ ഒരു പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചത്. സത്യവിശ്വാസ സഭ എന്ന് സ്വയം പറയുകയും, എന്നാൽ പരിശുദ്ധന്മാരോടുള്ള സംസർഗം വേണ്ട, വാങ്ങിപ്പോയവരോടുള്ള സംസർഗം വേണ്ട, ആ രീതിയിൽ സഭയുടെ വിശ്വാസത്തെ കൊട്ടിക്കളയുകയും ചെയ്യുന്നതായ ഒരു പ്രവണത ഉണ്ടായി. അതിനെതിരെ സഭ ആഞ്ഞടിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റൊരു യൗസേപ് കത്തനാർ, കുന്നംകുളത്ത് നിന്ന് പുലിക്കോട്ടിൽ യൗസേപ് കത്തനാർ മർദീനിൽ പോയി, സഭയുടെ തീരുമാനപ്രകാരം മർദീനിൽ പോയി പട്ടമേറ്റ്. കാരണം ഏതൊരു പാത്രക്കേസിൽ നിന്ന് ഈ മാത്യൂസ് അത്താനാസ്യൂസ് പട്ടമേറ്റുവോ അവിടെ തന്നെ പോയി പട്ടമേറ്റ് തിരിച്ചു വരേണ്ടുന്നത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു, സഭയുടെ തീരുമാനമായിരുന്നു. കാരണം അന്ന് നമുക്ക് ഒരു പരിധിവരെ ഈ കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായി മാറിയ സഭയ്ക്ക് അവിടെ പോയി പട്ടമേറ്റാലേ അത് ശരിയാവൂ എന്നുള്ള ഒരു തെറ്റായ ചിന്ത പോലും മനുഷ്യ മനസ്സിൽ ഉണ്ടായതായ ഒരു കാലഘട്ടമായിരുന്നു. ഏത് വിധത്തിലായിരുന്നാലും അദ്ദേഹം തിരിച്ചെത്തി സത്യവിശ്വാസത്തിന് വേണ്ടി പടപരുതുവാനായിട്ട് തുടങ്ങി. ആ പടയുടെ ചരിത്രത്തിലാണ് ഇവിടെ ആദ്യമായിട്ട് ഒരു പാത്രർക്കീസ് പാവാദിനം എടുത്തുകൊണ്ട് 1876 മലങ്കര സന്ദർശിക്കുന്നത്. പത്രോസ് തൃതീയൻ ബാവ എന്ന് വിളിക്കുന്നതായ പാത്രർക്കീസ് ബാവ, അദ്ദേഹം വന്ന് ഇവിടെ മുളന്തുരത്തി സുന്നഹദോസ് മലങ്കര സഭയുടേതായ എല്ലാ കാര്യങ്ങളെയും പ്രത്യേകമായി ചിന്തിക്കുവാൻ, പഠിക്കുവാൻ, തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം മുളന്തുരുത്തിയിൽ വെച്ച് 1876 ഒരു സുന്നഹദോസ് കൂടുന്നു. മുളന്തുരുത്തി സുന്നഹദോസ് അത് സഭയുടെ ചരിത്രത്തിലെ മറ്റൊരു വലിയ നാഴികക്കല്ലാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ തുടങ്ങിയതായ ഈ പുതിയ ബന്ധം അധിക സമയം കഴിയുന്നതിന് മുൻപ് തന്നെ ഒരു ബന്ധനമായി മലങ്കര സഭയ്ക്ക് അനുഭവപ്പെട്ടു എന്നുള്ള ദുഃഖ സത്യമാണ്. മലങ്കര സഭ ഇന്നും അനുഭവിക്കുന്ന ഏറ്റവും തീഷ്ണവും തീവ്രവുമായ വേദന എന്ന് പറയുന്നതിൽ ദുഃഖമുണ്ട്. നമ്മുടെ രക്ഷകൻ നമ്മെ രക്ഷിക്കുവാനായിട്ട് വന്നു എന്ന് കരുതിക്കൊണ്ടാണ് പൂർവ്വപിതാക്കന്മാർ, പ്രത്യേകിച്ച് അന്ന് വലിയ മെത്രാപ്പൊലീത്ത എന്ന് അറിയപ്പെട്ടിരുന്ന സഭാ തേജസ് എന്ന പിൽക്കാലത്ത് നാമകരണം ചെയ്ത പുലിക്കോട്ടിൽ വലിയ തിരുമേനി, അദ്ദേഹം വലിയ ദർശനത്തോടുകൂടിയാണ് പത്രക്കീസ് ബാവായ മലങ്കരയിൽ എത്തിച്ചത്. സത്യവിശ്വാസം നിലനിർത്തുക എന്നുള്ള ദർശനമായിരുന്നു. എന്നാൽ അതിൻ്റെതായ പ്രവർത്തനങ്ങൾ നടന്നപ്പോഴാണ് വീണ്ടും നമുക്ക് മനസ്സിലാകുന്നത്, സത്യവിശ്വാസത്തെ നിലനിർത്തുന്നതിനോടൊപ്പം സത്യവിശ്വാസം നിലനിർത്തുവാനുള്ള ഉത്തരവാദിത്വം അന്ത്യോക്കിയ പാത്രക്കീസിന് മാത്രമാണ് എന്നും, അതല്ലാതെ ഒരു പൗരസ്ത്യ സഭയെ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നുമുള്ളത് വ്യക്തമാക്കുവാനായിട്ട് തുടങ്ങുകയാണ്. എല്ലാം ഞങ്ങളുടെ കീഴിൽ വരണം, ഞങ്ങൾ മാത്രമാണ് ബാവമാർ, ഞങ്ങൾ പറയുന്നത് അനുസരിച്ചുകൊണ്ട് ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനും അനുഗ്രഹിക്കപ്പെടുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനുമായിരിക്കണമെന്നുള്ള ഒരു പുതിയ തത്വം അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അത് പത്രോസ് തൃതീയനിൽ കുറേശ്ശെ കണ്ടുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് പിന്നീട് അവരോധിക്കപ്പെട്ട പിതാക്കന്മാരിൽ അത് കൂടുതൽ ശക്തമാവുകയാണ്. അബ്ദേദ് മിശിഹ പാത്രക്കീസ് ബാവ ഇവിടെ ഒറ്റപ്പെട്ട മറ്റൊരു ശബ്ദമാണ്. അദ്ദേഹം മലങ്കരയോട് സ്നേഹം, എന്നും സ്നേഹം കാണിച്ച പിതാവാണ്. എന്നാൽ 1895 അദ്ദേഹം
പത്രക്കീസ് ബാവായുടെ സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തെ ഏകദേശം 10-12 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും അന്ന് അദ്ദേഹം മസിഹായോട് മത്സരിച്ച് തോറ്റതായ അബ്ദുള്ള എന്ന വ്യക്തി, അബ്ദുള്ള ഗ്രിഗോറിയോസ് എന്ന് പറയുന്ന വ്യക്തി, കുതന്ത്രമായ മാർഗങ്ങളിലൂടെ സഭയെ അതുവരെയും പല വിധത്തിൽ ഉപദ്രവിച്ചു കൊണ്ടിരുന്നതായ ആ വ്യക്തി, കുറേ നാൾ റോമാ സഭയിൽ ചേർന്ന് പ്രവർത്തിച്ചതായ ആ വ്യക്തി അന്നത്തെ തുർക്കി സുൽത്താനേറ്റിനെ സ്വാധീനിച്ചുകൊണ്ട് തുർക്കി സുൽത്താനേറ്റിന് വലിയ തുക നൽകിക്കൊണ്ട് ഫർമാൻ എന്ന് പറയുന്ന ഉടമ്പടി വാങ്ങിക്കുകയും വിളംബരം വാങ്ങിക്കുകയും അന്നത്തെ കാനോനിക പാത്രക്കീസ് ബാവായ അബ്ദേദ് മഷിക ബാവായെ പുറത്താക്കുകയും ചെയ്യുന്ന ഒരു കാര്യം നാം കാണുന്നു. പുറത്താക്കിയെന്ന് മാത്രമല്ല, അബ്ദുള്ളയാണ് പാത്രക്കീസ് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുള്ള പാത്രക്കീസ് മലങ്കര സന്ദർശിക്കുകയും അദ്ദേഹത്തിന് തോന്നിയതുപോലെ മലങ്കരയെ ഭരിക്കുവാനൊരു ശ്രമം നടത്തുകയും ചെയ്യുന്നു. എതിർത്തവരെ എല്ലാം മുടക്കുന്ന, ശപിക്കുന്ന, സ്വർണം കൊണ്ടുള്ള അംശവടി കൊടുത്താൽ അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്ന് കൽപ്പന എഴുതുവാൻ മടി കാണിക്കാതിരുന്ന, ധിക്കാരപരമായി മലങ്കര സഭയോട് ഇടപെട്ട, മലങ്കര സഭയുടെ ചരിത്രത്തിൽ എന്നും ഒരു വാൽനക്ഷത്രമായി, ഒരു കറുത്ത ഇതിഹാസമായി നിലനിന്ന ഒരു വ്യക്തിത്വം അബ്ദുള്ള പാത്രക്കീസ്. അദ്ദേഹത്തോട് മല്ലടിക്കുവാനും അദ്ദേഹത്തിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് മലങ്കര സഭയെ രക്ഷിക്കുവാനും അന്നത്തെ നേതൃത്വം, പുലിക്കോട്ടിൽ രണ്ടാമന് ശേഷം വന്നതായ പരിശുദ്ധ വട്ടശ്ശേരിൽ ഗിവർഗീസ്മാർ ദിവനാസിയുസ് തിരുമേനിയുടെ നേതൃത്വം, അന്നത്തെ പിതാക്കന്മാർ സടകുടിഞ്ഞ് എഴുന്നേറ്റു, ഒന്നിച്ച് പ്രവർത്തിച്ചു ഈ അബ്ദുള്ള പാത്രക്കീസിൻ്റെ കിരാതപരമായ, ധിക്കാരപരമായ, മലങ്കര സഭയുടെ സത്വത്തെ, സ്വാതന്ത്ര്യത്തെ, തനിമയെ അംഗീകരിക്കാത്തതായ നയങ്ങൾക്കെതിരെ പ്രതികരിച്ചു. ഈ കാലഘട്ടത്തിലാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം ദശകം, സ്വപ്നദശകം, സ്വാതന്ത്ര്യ ദശകം എന്ന് ഞാൻ വിശേഷിപ്പിക്കും മലങ്കരയിൽ ആയിത്തീരുന്നത്. അബ്ദേദ് മഷിക പാത്രക്കീസ് ബാവ തിരുമനസ്സുകൊണ്ട് മലങ്കരയിലേക്ക് എഴുന്നള്ളി. ആ കാലഘട്ടത്തിൽ അദ്ദേഹം എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളത് ഒരത്ഭുതമായി തുടരുകയാണ്. അദ്ദേഹത്തിന് ആവശ്യമായിരിക്കുന്ന യാത്രാരേഖകൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉൾപ്പെടെ നൽകിക്കൊണ്ട്, ദൈവത്തിൻ്റെ പ്രത്യേക പരിലാളന കൊണ്ട്, മാർത്തോമാ ശ്ലീഹായുടെ പ്രാർത്ഥനകളുടെ ഫലമായി എന്ന് ഞാൻ വിശേഷിപ്പിക്കും, അദ്ദേഹത്തിനെ മലങ്കരയിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞു. അന്നത്തെ മലങ്കര സഭാ നേതൃത്വം പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ അധ്യക്ഷതയിൽ സുനഹദോസ് കൂടി ഒരു തീരുമാനമെടുത്തു. നിന്നുപോയതായ ഒരു സമയത്ത് സെലൂക്കിയ ടെസ്റ്റിപ്പോണിലും പിന്നീട് തിഗ്രീസിലും ഉണ്ടായിരുന്ന കാതോലിക്കേറ്റ് അവിടെയെല്ലാം നിന്നുപോയി. ഇതാ മലങ്കരയിൽ ആ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം എന്നും അഭംഗുരമായി നിലനിന്നിട്ടുള്ള മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള ചിന്ത ഉടലെടുക്കുന്നു. ഇതേ കാലഘട്ടത്തിൽ തന്നെ ആ പരിശുദ്ധാത്മാവ് അബ്ദേദ് മഷിക പാത്രക്കീസ് ബാവായിലും തോന്നിപ്പിക്കുകയാണ്, മലങ്കര എല്ലാം കൊണ്ടും കാതോലിക്കേറ്റിനെ നിലനിർത്തുവാൻ സജ്ജമായ ഒരു സ്ഥലമാണ്. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, കാതോലിക്കേറ്റ് നിന്നുപോയി, പാത്രക്കേറ്റ് കൂടെ അവതാളത്തിലായിരിക്കുന്നതായ ഒരു കാലഘട്ടം. തുർക്കി സുൽത്താൻ പറയുന്നവൻ പാത്രക്കീസാകും എന്നുള്ള ഒരു അവസ്ഥ. അതുകൊണ്ട് സുറിയാനി സഭ കൂടെ വലിയതായ പ്രതിസന്ധിയിലേക്ക് വീഴുന്നതായ ഒരു കാലഘട്ടം. അവിടെയാണ് അബ്ദേദ് മഷിക പാത്രക്കീസ് ബാവായുടെ പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമായ ദീർഘവീക്ഷണത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് മനസ്സിലായി ഈ സ്ഥാനം, ഈ ദേശീയമായി, സർവദേശീയമായ, സാർവത്രികമായ ഈ സഭാസ്ഥാനം, പാത്രക്കേറ്റെന്നും കാതോലിക്കേറ്റെന്നും ഒക്കെ പറയുന്നതായി പദങ്ങളുടെയൊക്കെ അർത്ഥം സാർവത്രിക പിതാവ് എന്നുള്ളതാണ്. വലിയ പിതാവ്, ദ ഗ്രേറ്റ് വിഗാർ എന്ന് പാത്രിയാർക്കേറ്റ് എന്ന പദത്തിനെ നമുക്ക് വിവക്ഷിക്കാം. കാതോലിക്കോസ് ദ യൂണിവേഴ്സൽ ഹെഡ്. ഇതെല്ലാം സഭയുടെ നേതൃസ്ഥാനം അലങ്കരിച്ച പിതാക്കന്മാരെ വിളിച്ചതായ വാക്കുകളാണ്. അപ്പോൾ ആ സ്ഥാനം മറ്റുള്ളവിടത്ത് അന്യം നിന്നു പോകുന്നു. എന്നാൽ പ്രതിസന്ധികളുടെ ഇടയിൽ
അതിശക്തമായി വളരുന്ന ഒരു സഭ മലങ്കരയിലുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാനം അലങ്കരിക്കുവാൻ അനുയോജ്യമായ സ്ഥലം മലങ്കരയാണ്, മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ സഭയാണ് എന്ന തിരിച്ചറിവ് അദ്വൈത മശിഹാ പാത്രിക്കീസ് ബാവായ്ക്ക് ഉണ്ടാകുന്നു. ആ പശ്ചാത്തലത്തിലാണ് 1912 ആ പിതാവിനും അലങ്കരയിലേക്ക് എഴുന്നള്ളുവാൻ കഴിയുന്നു. മലങ്കരയുടെ സുന്നകതോസ് അദ്ദേഹത്തോട് കാതോലിക്ക സ്ഥാപനത്തെക്കുറിച്ച് രേഖാമൂലം ആവശ്യപ്പെടുന്നു. നിരണത്ത് പള്ളിയിൽ വെച്ച് സെപ്റ്റംബർ 15 മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപിതമാകുന്നു. 1876 മുതൽ മലങ്കര സഭയുടെ പിതാവായി ശോഭിച്ചിരുന്ന അന്നത്തെ സീനിയർ ബിഷപ്പ് മുറിമറ്റത്തിൽ ഭാഗ്യസ്മരണാർഹനായ പൗലൂസ് മാർ ഇവാനിയൂസ് തിരുമനസുകൊണ്ട് മലങ്കരയുടെ പ്രഥമ കാതോലിക്കായി അവരോധിക്കപ്പെടുന്നു എന്നുള്ള ഒരു ചരിത്ര വസ്തുത. പ്രിയമുള്ളവരെ, അന്ന് മുതൽ ഇന്ന് വരെ ഇന്ന് ആ സ്ഥാനത്ത് ഭാഗ്യത്തോടുകൂടി വാണരുള്ളുന്നത് പൗലൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവാതിന്റെ മനസ്സുകൊണ്ടാണ്. അദ്ദേഹം വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതായ സന്ദർഭമാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ ഇന്നും സ്ഥാനമൊഴിഞ്ഞുകൊണ്ട് എന്നാൽ ഈ മലങ്കര സഭയെ ആശ്ലേഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് സുന്ദരമായി തൻ്റെ വാർദ്ധക്യത്തെ നയിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവാദിനിമേനി ഇതെല്ലാം നിറഞ്ഞ കണ്ണുകളോടുകൂടി സന്തോഷത്തോടുകൂടി വീക്ഷിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്നു. ഈ ചരിത്ര മുഹൂർത്തത്തെ ധന്യമാക്കുവാൻ തക്കവണ്ണം ഞാൻ സൂചിപ്പിച്ചതുപോലെ 1st century മുതൽ നമുക്കുണ്ടായിരുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ് ബൗദ്ധമത സംസ്കാരം. എന്താണ് ഹിസ് ഹോളിനസ് ദലൈലാമയ്ക്ക് ഇവിടെ കാര്യം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഈ മതസംസ്കാരത്തിൽ 1960 വാർഷികം ആഘോഷിക്കുമ്പോൾ മലങ്കര സഭയുടെ എക്കാലത്തെയും നല്ല സുഹൃത്തായിട്ട് സാംസ്കാരിക തനിമയോടുകൂടി നിലനിന്നിട്ടുള്ള ഏറ്റവും പഴയ മതമെന്ന് പറയുന്നത് ബൗദ്ധമതമാണ്. ആ ബൗദ്ധമതത്തിൻ്റെ ഇന്നത്തെ ആചാര്യൻ നമ്മോടൊപ്പം ഈ സുദിനത്തെ ആശംസകൾ അർപ്പിക്കുവാൻ തക്കവണ്ണം ഈ സുദിനം ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ ദിവ്യ സാന്നിധ്യം നമ്മോടുകൂടെയുണ്ട്. ലോകമെന്നും ആദരിക്കുന്ന ഇന്ത്യ, ഭാരതമെന്നും ആദരിക്കുന്ന അഭിമാനമായ ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ കലാം ഇന്ന് നമ്മോടൊപ്പം എത്തുന്നു. കേരളത്തിൻ്റെ അഭിമാനമായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, ഇതര സഭകളുടെയും മതങ്ങളുടെയും അധ്യക്ഷന്മാർ, സാമുദായിക സംഘടനകളുടെ ആചാര്യന്മാർ, അവരെല്ലാം ഇന്ന് മറൈൻ ഡ്രൈവിൽ അണിനിരക്കുന്നു. മലങ്കരയിലെ നാനാഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിമാനമാർഗമായും സ്പെഷ്യൽ ട്രെയിൻ പിടിച്ചുകൊണ്ടും സാധിക്കുന്ന എല്ലാ വിധത്തിലും ജനങ്ങൾ ഇവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം നീനാൾ വാഴട്ടെ. വൈദേശിക ബന്ധങ്ങൾക്ക് ഞങ്ങൾ സ്വയം അടിമകളാവുകയില്ല. ഇത് ദേശീയ ബോധമുള്ള സ്വതന്ത്രമായ സുശക്തമായ സഭയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം മലങ്കരയുടെ സഭയുടെ മക്കൾ ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഈ ശതാബ്ദി സമ്മേളനത്തിന് നമുക്ക് ആശംസകൾ അർപ്പിക്കാം. ഓർത്തഡോക്സ് ഇന്ത്യൻ ഓർത്തഡോക്സ് TVയുടെ ആശംസകൾ ഈ സമയത്ത് ഈ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാൻ എന്ന രീതിയിൽ ഈ എളിയ പ്രവർത്തകൻ നിങ്ങളെ അറിയിക്കുന്നു. നമുക്ക് ഈ സമ്മേളനത്തിൽ പങ്കുചേരാം. മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം നീനാൾ വാഴട്ടെ. അതിൽ വാണരുള്ള പരിശുദ്ധ കാതോലിക്ക ബാവമാർ നീനാൾ വാഴട്ടെ. സഭ എല്ലായ്പ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ സഭയുടെ ഹൃദയം നിറഞ്ഞ ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണ്. സഭാമക്കളെല്ലാവരും സഭയെ കൈത്താങ് കൊടുക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുകയും പ്രതിജ്ഞയെടുക്കുകയും ചെയ്യുന്ന ഒരു നിമിഷത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്.
പരിശുദ്ധ കാതോലിക്കേറ്റ് മലങ്കരയിൽ സ്ഥാപിച്ചിട്ട് 100 വർഷം തികയുന്നു എന്നുള്ള ഒരു സംഗതിയാണെങ്കിൽ തന്നെയും 1960 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ മാർത്തോമായ സ്ഥാപിതമായ മലങ്കര സഭയുടെ ആ ഓർമ്മ പുതുക്കലും കൂടിയാണ് ഇന്ന്. 2 കൈവഴികളുടെ നീർച്ചാലുകളുടെ പൊൻനീർച്ചാലുകളുടെ സംഗമം പരിശുദ്ധ റൂഹായാൽ പരിശുദ്ധ അബ്ദേദ് മിഷൻ പാത്രികി സഭയുടെ കൈകളാൽ മലങ്കരയിൽ സ്ഥാപിച്ചിട്ട് 100 വർഷം തികഞ്ഞതിൻ്റെ ആഹ്ലാദ നിമിഷമാണ്. പൗരസ്ത്യ ദേശത്തിന് നിത്യാസന ദിവസം മുമ്പ് കിട്ടിയതായ പരിശുദ്ധ കാതോലിക്കാസ്ഥാനം ഇന്ത്യയിലേക്ക് പറിച്ചു നടലാണ് ഒരു പൊൻനീർച്ച. 2 പരിശുദ്ധ മാർത്തോമാസ്ലീഹ ഈ പരിശുദ്ധ ദേശത്ത് സ്ഥാപിച്ചതായ മലങ്കര സഭയുടെ 1960 വർഷം കൂടിയാണ്. അത് പല തലവന്മാരാൽ വളർന്നു വലുതായി അർക്കദിയോക്കന്മാരുടെ ഭരണം, മലങ്കര മെത്രാപ്പൊലിത്തന്മാരുടെ ഭരണം, ദ്യോനാസിയോസ് മലങ്കര മെത്രാപ്പൊലിത്ത എന്ന അഭിനാമത്താൽ ദ്യോനാസിയോസ്മാരുടെ ഭരണം, ഇത് രണ്ടും കൂടെ സംഗമിച്ച് ഒരു സ്ഥിതിദേശത്തെ കാതോലിക്കേറ്റും അതുപോലെ തന്നെ കേരളം ഈ തദ്ദേശീയമായി വളർന്നു വന്നതായ കാതോലിക്കേറ്റിൻ്റേതുമായ ആ ഒരു പുനഃസ്ഥാപന ഏകീകരണത്തിൻ്റെ അനുഗ്രഹിതമായ മുഹൂർത്തം കഴിഞ്ഞതിൻ്റെ 100 വർഷം തികഞ്ഞതിൻ്റെ ആഹ്ലാദ തുമ്പിലാണ് സഭ. സഭ പരിശുദ്ധ തൃത്വത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ദിവസവും സഭയുടെ കെട്ടുപണിക്കായി ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യുന്നതോട് ചിന്തിക്കുന്ന ദിവസവും കൂടിയാണ് ഇന്ന്. എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധ സഭയ്ക്ക് എപ്പോഴും ഉണ്ടാവട്ടെ. പരിശുദ്ധ സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഞാൻ എൻ്റെ സഭയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഇനിയും മാർത്തോമൻ പൈതൃകവും എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനിയും നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ മുന്നോട്ടുള്ള ഗമനമാണ്. അതിന് പരിശുദ്ധ റൂഹ നമുക്ക് ശക്തി നൽകട്ടെ. പരിശുദ്ധ തൃത്വത്തിൻ്റെ ഉന്നതിയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. സമൂഹത്തിൻ്റെ കെട്ടുപണിയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. സഭയുടെ കൊമ്പ് ഉയരുകയാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞയെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അനുഗ്രഹം.